വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ രണ്ട് ശുശ്രൂഷകളാണ് പ്രധാനമായിട്ടും ചെയ്തത് ഒന്ന് വചനപ്രകോഷണം രണ്ട് അപ്പം കൊടുക്കുന്ന ശുശ്രൂഷ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ വിശുദ്ധനെ പരസ്യനേക പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി അതുപോലെ വിശുദ്ധൻ വചനപ്രകോഷണ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കുകയുണ്ടായി ഈ വചനപ്രഘോഷണത്തിന് ഒരു പുതിയ രൂപവും ഭാവവും ചൈതന്യവും നൽകിയത് വിശുദ്ധ വിൻസെൻ്റിപ്പോളാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധൻ പറയുന്നത് വചനപ്രഘോഷണം എന്നുള്ളത് അത് പാണ്ഡ്യത്യം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയല്ല അറിവിനെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയല്ല അതുപോലെ തന്നെ വചനപ്രകോഷണം എന്നുള്ളത് വാഗ്വിലാസവുമല്ല അതിനപ്പുറത്ത് വചനപ്രകോഷണമെന്നുള്ളത് മനുഷ്യഹൃദയത്തിന് മനസ്സിലാകാവുന്ന രീതിയിൽ ഏറ്റവും ലളിതമായ ഭാഷയിൽ ഹൃദ്യമായ ഭാഷയിൽ ഹൃദയത്തിന് മനസ്സിലാകാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക അങ്ങനൊരു ശൈലിയെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനൊരു ശൈലിക്ക് രൂപം കൊടുക്കുകയും തൻ്റെ അനുയായികളോട് ഇതുപോലെ വചനപ്രകോഷം നടത്തണമെന്ന് പഠിപ്പിക്കുകയും ചെയ്ത വിശുദ്ധനാണ് വിശുദ്ധ പോൾ അങ്ങനെ വചനപ്രകോഷണത്തിന് ഒരു പുതിയ രൂപവും ഭാവവും നൽകുകയും ഉണ്ടായി പ്രിയുള്ളവരെ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു നവവൈദികനായിട്ടുള്ള ഒരു യുവവൈദികനായിട്ടുള്ള ആ കാലഘട്ടത്തിൽ വിശുതൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ വിശുദ്ധൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഭൗതികമായ ചില നേട്ടങ്ങളാണ് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹത്തിന് പൗരോഗത്യവൃത്തിയിലൂടെ ഒരു ഇടവക വികാരിയായി ജോലി ചെയ്ത് പണം സമ്പാദിക്കുക അതുപോലെ സ്ഥാപനങ്ങളെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച് പണം സമ്പാദിക്കുക അങ്ങനെ സ്വന്തം ജീവിതത്തിൽ സുഖിച്ച് ജീവിക്കുക മാതാപിതാക്കളെ വീട്ടുകാരെ സഹായിക്കുക ഈ ഒരു ലക്ഷ്യമായിരുന്നു യുവവൈദികനായ ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല ഒത്തിരി സമ്പാദിക്കുവാനൊന്നും സാധിച്ചില്ല എന്നാൽ വിൻസെൻ്റ് അച്ഛൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ മുപ്പത് വയസ്സ് തുടങ്ങിയുള്ള കാലഘട്ടത്തിലാണ് പ്രധാനമായിട്ടും ഒരു പരിവർത്തനം ഒരു മാനസാന്തരം ഉണ്ടാകുന്നത് താൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു തൻ്റെ വിളിയുടെ ദൗത്യം എന്താണ് എന്തിനു വേണ്ടി താൻ ഒരു വൈദികനായി അതേക്കുറിച്ചെല്ലാം ചിന്തിക്കുകയും നല്ല തീരുമാനങ്ങൾ എടുക്കുകയും മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തുവാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ച വ്യക്തികളുണ്ട് അദ്ദേഹത്തിൽ മാറ്റമുണ്ടാക്കിയ പല സംഭവങ്ങളുണ്ട് അതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പ്രിയമുള്ളവരെ ഈ അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു യുവവൈദികനായ വിൻസെൻ്റിൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവങ്ങണ്ടായി ഒരു വൃദ്ധ മരിക്കുന്നതിന് മുൻപ് മരണപത്രം എഴുതിവെച്ചപ്പോൾ അതിൽ ആ വൃദ്ധയുടെ സ്വത്തിൻ്റെ അവകാശിയായിട്ട് ഈ യുവവൈദികനായി മുൻസെൻ്റിനെയാണ് വെച്ചത് എന്നാൽ ഈ ഭൂമിയുടെ മേൽ ഒരു വ്യക്തിക്ക് കടബാധ്യതയുണ്ടായിരുന്നു ഈ വൃദ്ധം മരിച്ചുതറിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഒളിച്ചിരിക്കുകയാണ് കാരണം ഇതിന് അവകാശം ഇവരും ഞാനിത് കൊടുക്കേണ്ടി വരും ആ മനുഷ്യൻ മാർസെയിൽസിൽ ഒളിച്ചിരിക്കുകയാണ് ഇതറിഞ്ഞ് വിശുദ്ധൻ അവിടെ ചെല്ലുകയാണ് അവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും യാത്രയ്ക്ക് കുറച്ച് സൗകര്യം ഉണ്ടാകാൻ വേണ്ടിയും കപ്പൽ മാർഗമാണ് സ്വീകരിച്ചത് അങ്ങനെ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കടൽ കൊള്ളക്കാർ ഇവരെ ആക്രമിക്കുകയാണ് ആ കപ്പലിലുണ്ടായ വസ്തുക്കൾ അവർ അപഹരിച്ചെടുക്കുന്നു കപ്പലിൽ ഉള്ള വ്യക്തികളെ അടിമകളായിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നു ഈ വിശുദ്ധനെ അടിമയായിട്ട് വിറ്റപ്പോൾ ആദ്യം വാങ്ങിയത് ഒരു മുക്കുവനാണ് മീൻ പിടിച്ച് വലിയ പരിചയമൊന്നുമില്ല അതേക്കുറിച്ച് യാതൊരു അറിവുമില്ല അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മുക്കുവൻ ഇദ്ദേഹത്തെ വിൽക്കുകയാണ് യുവവൈദികനായ വിൻസെൻറ്റിനെ വിൽക്കുകയാണ് ഒരു രാസശാസ്ത്രജ്ഞന് വിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സ്ഥലം മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകന് ഇദ്ദേഹത്തെ വിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന സമയത്ത് തോട്ടത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് വിൻസെൻ്റ് സങ്കീർത്തനങ്ങളും ഭക്തിഗീതങ്ങളും ആലപിക്കുന്നുണ്ടായിരുന്നു ഈ മൂന്ന് ഭാര്യമാരിൽ ഒരുവള് ഒളിച്ചിരുന്ന് അത് കേൾക്കുമായിരുന്നു വിൻസെൻറ്റിൻ്റെ ഈ പാട്ടും ഭക്തിയുമെല്ലാം അവൾ ഒത്തിരി ആകർഷിച്ചു ഭർത്താവ് ക്രിസ്തു മതം വിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഈ ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ ഇത്രയും നല്ലൊരു മതത്തിൽ നിന്നാണല്ലോ അങ്ങ് തിരിച്ചു വന്നത് അങ്ങ് മാറിപ്പോയത് ഇസ്ലാം മതം സ്വീകരിച്ചു കുറ്റപ്പെടുത്തി അങ്ങനെ അദ്ദേഹത്തിന് ഒരു വീണ്ടും ഒരു തിരിച്ചു വരവിലേക്ക് ഈ ഭാര്യ ഉപദേശിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഒരു തിരിച്ചു വരവ് നടത്തുകയാണ് വിശ്വ വിൻസെൻറ്റിൻ്റെ സാന്നിധ്യത്തിലൂടെ പ്രിയുള്ളവർ തുറന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധൻ പാരീസിലെ കർദിനാളിൻ്റെ അടുക്കിൽ അഭയം തേടുകയാണ് ഈ കർദിനാളിൻ്റെ സഹായത്തോടെ മാർഗ്രറ്റ് വലോയി രാജ്ഞിയുടെ ആത്മീയ ഉപദേഷ്ടാവായി ചാപ്പിളിയനായിട്ട് ജോലി നോക്കിയാണ് ഈ സമയത്ത് ഈ രാജ്ഞിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പണം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിൻസെൻറ്റിന് ലഭിച്ചത് ഈ രാജ്ഞി പാവപ്പെട്ടവർക്ക് കൊടുക്കുവാനായിട്ട് മാറ്റിവെക്കുന്ന പണം അത് ഈ പാവപ്പെട്ടവരുടെ ഇടയിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുക എന്ന ജോലിയാണ് ആ ജോലി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ജീവിതത്തിൽ മാറ്റം വരുത്തിയൊരു സംഭവം ഉണ്ടായി അവിടെ ബ്രദേഴ്സ് ഓഫ് സെയിൻറ്റ് ജോൺ ഓഫ് ഗോഡ് ഈ സന്യാസ സമൂഹത്തിൽപ്പെട്ട ബ്രദേഴ്സ് നടത്തുന്ന വലിയ ഒരു ഹോസ്പിറ്റല് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സഹായം ചെയ്യുമ്പോൾ വിൻസെൻ്റ് അച്ഛൻ മനസ്സിലാക്കിയ ഒരു സത്യം ഇതാണ് എന്നെക്കാളും ഒത്തിരി നിർഭാഗ്യവാന്മാരായ വ്യക്തികൾ ഈ ലോകത്തുണ്ട് അവരെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ദൗത്യമാണ് എൻ്റെ കടമയാണ് അവിടെ വച്ച് വിൻസെൻ്റസിന് ഒരു വ്യക്തി മൂവായിരം പവൻ സമ്മാനമായിട്ട് കൊടുത്തു ഈ പണം മുഴുവനും ഉപയോഗിക്കാതെ നേരെ ആശുപത്രിയിലെ അധികൃതരെ കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ അവയവമായ ഈ പാവപ്പെട്ടവരുള്ള ആ കരുണയും ആ സ്നേഹവും ആർദ്രതയുമാണ് വിശ്വമിൻസൻ്റെ ഇപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക അതിനുശേഷം ഈ വിശ്വസിൻ്റെ ജീവിതത്തിൽ മറ്റൊരു സംഭവം സംഭവമുണ്ടായി താമസിക്കുന്നത് ഒരു മജിസ്ട്രേറ്റ് താമസിക്കുന്ന മുറിയിൽ തന്നെയാണ് ഒരു ദിവസം പനി പിടിപെട്ട് ആ മുറിയിൽ എടുക്കുമ്പോൾ ഈ മജിസ്ട്രേറ്റ് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം പണപ്പെട്ടി ലോക്കിയാതെയാണ് പോയത് തിരിച്ചു വന്നപ്പോൾ ആ പണപ്പെട്ടിയിൽ ഉള്ള പണം കാണുന്നില്ല ഇത് വിൻസെൻ്റാണ് എടുത്തത് വിൻസെൻ്റ് അച്ഛനെ ഒരു മോഷ്ടാവായിട്ട് ചിത്രീകരിക്കുകയും വലിയ ആളുകളുടെ മുൻപിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്തു എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഈ മജിസ്ട്രേറ്റ് അത് അംഗീകരിക്കുന്നില്ല അപ്പോഴൊക്കെ ശാന്തമായ രീതിയിൽ വിൻസെൻ്റ് പറഞ്ഞത് ഇങ്ങനെയാണ് ദൈവം എല്ലാം അറിയുന്നു ദൈവം എല്ലാം അറിയുന്നു പ്രിയമുള്ളവരെ അങ്ങനെ മനസ്സിൽ വേദനയോടെ ഇരിക്കുമ്പോൾ ആറുമാസം കഴിഞ്ഞപ്പോൾ യഥാർത്ഥ കുറ്റവാളി പിടിക്കപ്പെടുകയാണ് ആ കുറ്റവാളി സത്യം തുറന്നു പറയുകയാണ് മജിസ്ട്രേറ്റിൻ്റെ മുറിയിലെ പണം ഞാനാണ് മോഷ്ടിച്ചത് എന്ത് അതിന് എന്ത് ശിക്ഷ ഞാൻ അനുഭവിക്കണം ഞാൻ റെഡിയാണ് അല്ലെങ്കിൽ പ്രായശിത്തമായിട്ട് എന്ത് ചെയ്യണം അത് ചെയ്യാൻ റെഡിയാണ് ഇത് മജിസ്ട്രേറ്റിനെ അറിയിച്ചപ്പോൾ മജിസ്ട്രേറ്റ് വിൻസെൻ്റ് അച്ഛന് എഴുത്തെഴുതുകയാണ് ഞാൻ കഴുത്തിൽ കെട്ടി എൻ്റെ തെറ്റിന് ഞാൻ മാപ്പ് ഉപേക്ഷിക്കുവാനും തയ്യാറാണ് ഇതും വിശുദ്ധ വിൻസെൻറ്റിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കുകയാണ് ഒരു പരിവർത്തനമുണ്ടാക്കുകയാണ് അതിനുശേഷം വിൻസെൻ്റ് പ്രിയമുള്ളവരെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ മേഖലയിൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോയൊരു കാലഘട്ടമുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ ഒരു വൈദികൻ അദ്ദേഹത്തിന് വിശ്വാസത്തിൻ്റെ മേഖലയിൽ വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രലോഭനങ്ങളുണ്ടായി വിശ്വാസത്തിനെതിരായ പ്രലോഭനങ്ങളുണ്ടായി ആ പ്രലോഭനങ്ങൾ അദ്ദേഹത്തെ ശാരീരികമായ അസ്വസ്ഥതകളിലേക്ക് നയിക്കുകയാണ് ഇതറിഞ്ഞ് മിഡ്സൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിക്കുകയാണ് പക്ഷേ രോഗം കൂടുന്നതല്ലാതെ കുറയുന്നില്ല അങ്ങനെ ഈ വ്യക്തിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ പറയുകയാണ് ദൈവമേ ആ വൈദികൻ്റെ വേദന എനിക്ക് തന്നേക്ക് ഞാൻ വേദന സഹിച്ചോളാം ആ നിമിഷത്തിൽ ആ വൈദികൻ്റെ ശരീരത്തിലുള്ള അസ്വസ്ഥതകൾ ആ പ്രലോഭനങ്ങൾ മാറുന്നതായിട്ട് അനുഭവപ്പെടുകയാണ് അങ്ങനെ അദ്ദേഹത്തിന് ഒരു ചേഞ്ച് വരികയാണ് അവിടെ എന്നാൽ വിൻസൻറ് അച്ഛന് പ്രലോഭനങ്ങൾ ശക്തമായ പ്രലോഭനങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവുകയാണ് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകൾ ഉണ്ടാവുകയാണ് ഇതൊക്കെ ശാന്തമായി എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രലോഭനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വിശ്വാസ എന്നുള്ള പ്രാർത്ഥന ഒരു പേപ്പറിൽ എഴുതിയിട്ട് ആ വലിയ അങ്കിക്കുള്ളിൽ വെച്ച് അതിൽ നിന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ ഈ പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അന്ന് ദൈവത്തോട് ചെയ്തൊരു ഉടമ്പടിയാണ് എൻ്റെ ശേഷിച്ച ജീവിതം അത് പാവപ്പെട്ടവരുടെ അത് വേദനിക്കുന്നവരുടയിൽ ഞാൻ പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ഈ വലിയൊരു പ്രതിജ്ഞ എടുക്കുകയാണ് പിള്ളവരെ ആ നിമിഷത്തിൽ വിൻസെൻറ്റസിന് ഈ പ്രലോഭനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും മോചനം കിട്ടി